ഹദീസുകളിലുണ്ട്. സുബ്ഹാനല്ലാഹ് 25, അൽഹംദുലില്ലാഹ് 25, അല്ലാഹു അക്ബർ 25, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 25. അങ്ങനെ ടോട്ടൽ 100 ജില്ലയിലും തെളിവുണ്ട്. ഇനി അതല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് 10 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 10 പ്രാവശ്യം, അല്ലാഹു അക്ബർ 10 പ്രാവശ്യം, 11 വീതം ചൊല്ലിയതായിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പത് 33 ചൊല്ലാൻ സമയമല്ലാന്ന് നിലക്കൊരു തീരെ ഒഴിവാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ചെല്ലാൻ സമയമുണ്ടെങ്കിൽ ഈ പൂർത്തിയാക്കി തന്നതില്ല, ഇല്ലെങ്കിൽ 10 വരെ ചൊല്ലിയതിനും തെളിവുണ്ട്. അത് അബൂദാവൂദ് തിർമിദി ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഹ്മിദ് അല്ലാഹ വ തുകബ്ബിറുഹു വ തുസബ്ബിഹു ഫീ ദുബ്രി കുല്ലി സലാത്തിൻ മക്തൂബത്തിൻ അൻ അശ്റം. അതോ നീ സുബ്ഹാനല്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും അൽഹംദുലില്ലാഹ് എന്നുമൊക്കെ എല്ലാ ഫർദ് നിസ്കാരങ്ങളുടെ ശേഷം 10 വീതമെങ്കിലും നിർവഹിക്കുക എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 33 തന്നെ നിർബന്ധമാണ്, അല്ലെങ്കിൽ അത് ചെല്ലിയാലേ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ സുന്നത്ത് കിട്ടുകയുള്ളൂ, അതിന് താഴെ ഒട്ടും ചൊല്ലിക്കൂടാ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേറ്റ് പോകേണ്ടതില്ല, നമുക്കത് നിർവഹിക്കാവുന്നതാണ്. അതും തന്നെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇതൊക്കെ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നിട്ടേ നിർവഹിക്കാവൂന്ന് നമുക്ക് ധാരണ വേണ്ട. പെട്ടെന്ന് പോകുകയാണ്, നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ നടന്നും കൊണ്ട് ഇതൊക്കെ നിർവഹിക്കാം. പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ചൊല്ലിയാലേ ഇത് പുണ്യുള്ളൂ എന്ന് വിചാരിക്കേണ്ടതില്ല. അങ്ങനെയില്ല, കൂടുതലുണ്ട് പള്ളിയിൽ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ടുള്ള നേട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് നമുക്ക് നടത്തത്തിലും ഇപ്പൊ നമ്മളൊരു പെട്ടെന്ന് നിസ്കാരങ്ങളെയും സലാം വീട്ടി നമ്മൾ ഒരാൾ ഡ്രൈവർ ഡ്രൈവ് ചെയ്യാതെ വണ്ടി കയറി യാത്ര ചെയ്യാം, ഉടനെ അവനെന്ത് ചെയ്യാം, ഇത് അങ്ങനെ തന്നെ അവന് ഈ ദിക്റുകളും ദുആകളൊക്കെ എവിടെ വെച്ചും അവന് നിർവഹിക്കാവുന്നതാണ്. അപ്പൊ അത് അവിടെ ഇരുന്ന് ചെല്ലിയില്ലെങ്കിൽ പിന്നെ ആ സുന്നത്ത് നഷ്ടപ്പെട്ടു എന്ന് ഒരു ധാരണ ആർക്കും ആവശ്യമില്ല എന്നതുകൊണ്ടാണ് പ്രത്യേക എടുത്ത് പറയുന്നത്. പിന്നെ എണ്ണം പിടിക്കാൻ നല്ലത് എപ്പോഴും വിരലുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പ്രദായം അങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്ദു തസ്ബീഹ ബിയമീനിഹി, നബി തന്റെ വലത്തെ വിരലുകൾ കൊണ്ട് വലത്തെ കൈകൊണ്ടായിരുന്നു ഇങ്ങനെ എണ്ണം പിടിക്കാറുണ്ടായിരുന്നത് എന്ന്. അതിൽ തന്നെ റസൂലുള്ള ചില സ്ത്രീകളോട് ഇങ്ങനെ പറയുകയുണ്ടായി എന്ന് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അലൈക്കും നബി തസ്ബീഹി വത്തഹ്ലീലി വത്തഖ്ദീസ് ولا تغفلن فتنتين التوحيد والرحمه واقضن بالانامل فانهن مسؤولات ومستنطقات رواه ابو داود. നിങ്ങൾ തസ്ബീഹും തഹ്ലീലും തക്ബീസും ഒക്കെ നിർവഹിക്കുക, അശ്രദ്ധരാവരുത്. നിങ്ങൾ അതിൽ നിന്ന് വിരമിക്കുമ്പോൾ, നിങ്ങൾ അത് ഒഴിവാക്കി കളയുമ്പോൾ നിങ്ങളൊരു വലിയ പുണ്യം നഷ്ടപ്പെടുത്തലാകുന്നത്. എന്നിട്ട് നബി പറഞ്ഞു, നിങ്ങൾ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക. അതിന് നബി രണ്ട് കാരണം പറഞ്ഞു. ഒന്ന്, ഈ വിരലുകൾ ചോദിക്കപ്പെടുന്ന അവയവമാണ് വിരലുകൾ. ഈ വിരലുകൾ സംസാരിക്കാൻ ശേഷി നൽകപ്പെടുന്ന അവയവമാകുന്നു വിരലുകൾ. മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാവവും പരലോകത്തും സംസാരിക്കുന്നു ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മനുഷ്യന്റെ കൈ സംസാരിക്കുമെന്ന് സൂറത്തു യാസീനിലുണ്ട് അല്ലേ, നമുക്കൊക്കെ അറിയാം. മനുഷ്യന്റെ കൈകൾ വർത്തമാനം പറയും, അവന്റെ കാലുകൾ സാക്ഷി പറയും. അതേപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ തൊലികൾ, മനുഷ്യ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ചർമ്മങ്ങളുണ്ട് തൊലി. ഈ തൊലി നാളെ പരലോകത്ത് വെച്ച് സ്ഫുടമായി സംസാരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യം. തൊലി സംസാരിക്കും, അപ്പൊ മറുപോകുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. തൊലിയോട് തൊലി ഇങ്ങനെ വർത്താനം പറയുന്നിട്ട്, അല്ല നിങ്ങൾ എന്താ വർത്താനം പറയുന്നത്, നിങ്ങൾ എവിടുന്ന് അതിനെ കഴിവിട്ടിയത്, ഞങ്ങളുകാരും മുമ്പ് വിചാരിച്ചില്ലല്ലോ ഞങ്ങൾ ഈ തൊലി ചർമ്മം ഞങ്ങളിങ്ങനെ എണ്ണയും തേച്ചിങ്ങനെ മിനുക്കി കൊണ്ടു നടക്കുന്ന ഈ സാധനത്തിന് മിണ്ടാനുള്ള ശേഷിന്റെ നിപ്പളാണല്ലോ മനസ്സിലാവുന്നത്, എവിടുന്ന ഞങ്ങൾക്ക് ഇതിന് കഴിവിട്ടിയത് എന്ന് ബേജാറും വെപ്രാളത്തോടുകൂടെ മനുഷ്യനും തൊലിയുമായിട്ട് ഒരു വർത്തമാനം അവിടെ എത്തി നടക്കുന്നതാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ഈ വർത്തമാനം കേട്ടിട്ട് തൊലി അതിന് മറുപടി പറയും. ഞങ്ങൾക്കും സംസാരിക്കാനുള്ള ശേഷി തന്നു, അതിൽ കവിഞ്ഞിവിടെ ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ വിചാരിച്ച നാളുണ്ടായാലും വർത്താനം പറയുള്ളൂ എന്ന്, എന്നാ ഈ ലോകം അതല്ല, ഇവിടെ പലതിനും പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് കൈ സംസാരിച്ചു. ഭൂമി അടക്കം സംസാരിക്കുന്ന ലോകമാണ്, നമ്മൾ ജീവിക്കുന്ന ഭൂമി സ്ഥലം മറന്ന ലോകമാണത് എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ വർത്താനൊക്കെ പറയുന്ന ഈ സാധനം നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയും. സുബാനം അതുകൊണ്ട് ഇങ്ങനെ പഠിച്ചോനെ, ഇവൻ എന്നെ ഉപയോഗിച്ച് നിന്നെ ഇതുകൊണ്ടാക്കിക്കോളും. അപ്പൊ അതാണ് ആ വിഷയത്തിൽ എല്ലാവർക്കിടയിലും അഭിപ്രായ വ്യത്യാസമില്ലാതെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എണ്ണം പിടിക്കാൻ നല്ലത് അവനവന്റെ വിരലുകൾ തന്നെയാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസിനോട്, മക്കയിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ഒരു മുഫ്തിയാണ്, അദ്ദേഹത്തോട് ചില ആളുകൾ ഈ മുസബ്ബഹ ഉപയോഗിക്കുന്നതിന്റെ വിധിയെ സംബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. മുസബ്ബഹ തസ്ബീഹാല ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് അപ്പൊ അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, തർക്കുഹ ഔല, അത് ഒഴിവാക്കലാണ് നല്ലത്, ഈ തസ്ബീഹാല ഒഴിവാക്കുന്നതാണ് നല്ലത്. വഖദ് കരിഹഹ ബഅദു അഹ്ലിൽ ഇൽമി, ചില ആലിമീങ്ങൾ അത് കറാഹത്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്.
ഏറ്റവും ശ്രേഷ്ഠമായത് വിരലുകൾ ഉപയോഗപ്പെടുത്തി എണ്ണം പിടിക്കുന്നതാണ്. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് നബി ചെയ്തു സ്ഥിരപ്പെട്ട ഒരു കാര്യം ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മൾ ഉറപ്പില്ലാത്തതിന്റെ പിന്നാലെ പോകാതിരിക്കലാണ് നല്ലത്. അപ്പൊ അവനവന്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുക എന്ന് അദ്ദേഹം ഫത്വ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണ് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹം തന്റെ സിൽസിലത്തുൽ അഹാദീസുൽ ളഈഫ എന്ന കിതാബിൽ 1-ാം വാള്യം 117-ാം പേജിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വലൗലം യകുൻ ഫിസ്സുബ്ഹ ഫിസ്സുബ്ഹ ഇല്ലാ സയ്യിഅ വാഹിദ, ഈ തെറ്റോയിക്കുന്നത് ഇനി ഒരൊറ്റ തിന്മ മാത്രമേ ഉള്ളൂ എന്ന് വന്നാലും ആ ഒരു തിന്മ തന്നെ മതി നമുക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കൽ തന്നെയാണ് നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരലുകൾ കൊണ്ടാണ് എണ്ണം പിടിച്ചത് എന്ന് സ്വയായ ഹദീസിൽ ഉണ്ടായിരിക്കെ നമ്മൾ ഈ തെറ്റിമാരെ ഒഴിവാക്കുമ്പോൾ ആ ഒരു സുന്നത്ത് നഷ്ടപ്പെടുത്തലായില്ലേ? നബി വിരലുകൊണ്ട് എണ്ണം പിടിച്ചു എന്നുള്ള സുന്നത്ത് നഷ്ടപ്പെടുത്തലാവുമല്ലോ ഈ മാല ഉപയോഗിക്കുമ്പോൾ. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ നമുക്ക് പറയാം ഇത് ഒഴിവാക്കലാണ് നല്ലത്, ഈ മാല കൊണ്ടും എണ്ണം മറിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം ഫത്വ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെയൊക്കെ ഇത് ഒരാൾ മാല കൊണ്ട് ഇനിയിപ്പോ സുബാനുള്ള അലംബിരുടെ ഏരിയ ഹറാമാണെന്നൊന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. ഒരു ഏറ്റവും നല്ലത് എന്താണ്? അവനവന്റെ വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതാണ്. ഒരാൾ മാല കൊണ്ടാ പിടിക്കുന്നതെങ്കിലോ അനുവദനീയമാണ്, കുഴപ്പമില്ല, നമ്മളതിനെ എതിർക്കല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. നല്ലതെപ്പോഴും അവനവന്റെ കൈവിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കുന്നതാണ്. അതാണ് പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വേറൊരു കാര്യം കൂടി പറയണം, ചില നാടുകളിലൊക്കെ ഈ തെസ്തിമാരങ്ങനെ വെറുതെ മണിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഇബാദത്തായിട്ടാണ് ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. അതേതായാലും വിട്ടിട്ടാണ്, വിദ്വേഷമാണ്. എങ്ങനെ ഒന്നും തെല്ലുണ്ടാവില്ല, ഒന്നും വേണ്ടില്ല. ചില ആൾക്കാർ നിങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറയണ്ടോ, അതിന്റെ അടുത്ത് ഇത് ഇങ്ങനെ മറിയുന്നുണ്ടാവും. ഇതെന്തൊരു അത്ഭുതം തോന്നാറില്ല നമുക്ക്? വർത്തമാനം ഇങ്ങനെ കലത്തിലായിട്ട് നടക്കുമ്പോൾ ഇത് ഇങ്ങനെ മറിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ കള്ളുടിക്കുമ്പോഴുണ്ടാവും, ഇത് ഇങ്ങനെ മറിയുന്നു. അപ്പൊ ഒന്നും ചെല്ലുന്നില്ല, ഇതിങ്ങനെ വെറുതെ മറിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു ഇബാദത്താണെന്ന് ചില ആളുകൾ വിചാരിച്ചു പോയി. ഇസ്ലാമിൽ അതിന്റെ യാതൊരു തെളിവുമില്ല, യാതൊരു അഡ്രസ്സും അതിനില്ല. ഏതോ ചില ആളുകൾ ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു അനാചാരമായിരിക്കാം എന്നതല്ലാതെ ഇസ്ലാമികമായി അതിന് യാതൊരു നിലനിൽപ്പില്ല. അപ്പൊ അതാണ് എണ്ണം പിടിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇമാമ് എത്ര സമയം വരെ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ മഹ്മൂമിന് എത്ര സമയം വരെ ഇരിക്കേണ്ടതുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് പോകണം, അപ്പൊ ഇമാമ് സലാം വീട്ടിൽ കഴിഞ്ഞ ഉടനെ മഹ്മൂമിന് എഴുന്നേറ്റ് പോകാവുന്ന സമയം എപ്പോഴാണ്? അതിൽ പണ്ഡിതന്മാർ പറയുന്നത്, എപ്പോഴും ഇമാമ് നിസ്കരിച്ച ആ സ്ഥലത്ത് നിന്ന് തെറ്റിയിരിക്കുകയോ എഴുന്നേൽക്കുകയോ ചെയ്യുന്നത് വരെ മഹ്മൂമ് പിരിഞ്ഞു പോകാതിരിക്കലാണ് നല്ലത്. കാരണം ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫതാവയിൽ 22-ാം ജുസ്ഇൽ ഈ കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, യൻബഗീലിൽ മഹ്മൂമി അൻ ലാ യഖൂമ ഹത്താ യൻസറിഫൽ ഇമാമു ഐ യൻതഖില അനിൽ ഖിബ്ല ولا ينبغي للامام ان يقعد بعد السلام مستقبل القبلة الا مقدار ما يستغفر ثلاثا ويقول اللهم انت السلام ومنك السلام تبارك يا ذا الجلال والاكرام واذا انتقل الامام فمن اراد ان يقوم قام ومن احب ان يقعد يذكر الله فعل مجموع الفتاوى عندنا അദ്ദേഹം പറയുന്നത്, മഅമൂം എപ്പോഴും മഅമൂമിനെ നല്ലത് അല്ല യഖൂമ അവൻ എഴുന്നേൽക്കാതിരിക്കലാണ്. ഏതുവരെ? ഹത്താ യൻസറിഫൽ ഇമാമു ഇമാമ് വിരമിക്കുന്നതുവരെ. ഐ യൻതഖില അനിൽ ഖിബ്ല ഖിബ്ലയുടെ ഭാഗത്ത് നിന്നും തെറ്റിയിരിക്കുന്നത് വരെ മഅമൂമ് എഴുന്നേൽക്കാതിരിക്കലാണ് ഭംഗി. സലാം വെട്ടി കഴിഞ്ഞ് ഉടനെ തന്നെ അങ്ങനെ നീറ്റ് ഓടുന്നതിനേക്കാൾ വെറുതെ ഉണ്ടെങ്കിൽ നല്ലത്. ഇമാമ് ഇരിക്കുന്ന ഒരു പ്രത്യേക സമയമുണ്ട്, അതായത് സലാം വെട്ടി ആ രൂപത്തിൽ തന്നെ ഖിബ്ലയിലേക്ക് തന്നെ തിരിഞ്ഞിനത് എത്ര സമയം ഇരിക്കാറുണ്ടായിരുന്നുള്ളൂ? സഹാബത്ത് പറയുന്നു, അള്ളാഹുടെ റസൂൽ സലാം വീട്ടിക്കഴിഞ്ഞാൽ നിസ്കരിച്ച അതേ രൂപത്തിൽ തന്നെ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞിരിക്കാറുള്ളത് അസ്തഗ്ഫിറുല്ലാഹ് 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 അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറക യാദൽ ജലാല വല്ലിക്ര. ഇത് പറയുന്ന സമയം വരെ അങ്ങനെ ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നബി ഒന്നുകിൽ എഴുന്നേറ്റ് പോകും, ഒരു വേറൊരു സ്ഥലത്ത് ഇവിടെ പോയിരുന്നു നിക്കറും കഴിഞ്ഞില്ലും. ചിലപ്പോ വലതു ഭാഗത്തേക്ക് മാത്രം അങ്ങനെ തിരിഞ്ഞിരിക്കും, എന്നിട്ട് നിക്കറും നിർവഹിക്കും. ചിലപ്പോ മഹ്മൂമിയങ്ങളുടെ നേർക്ക് തന്നെ ഒന്നാകെ തിരിഞ്ഞിരിക്കും. ചിലപ്പോ വേറെ ഭാഗത്തേക്ക് പെട്ടെന്ന് ധൃതിയിൽ പുറത്ത് പള്ളിയുടെ പുറത്തേക്ക് തന്നെ പോയി എന്ന് വരും. ഇങ്ങനെയൊക്കെ പല സമ്പ്രദായങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇമാമ് ഇത്ര ഒരു സമയം കഴിഞ്ഞൊന്നിങ്ങനെ തെറ്റിയിരിക്കുക, അല്ലെങ്കിൽ ഇമാമ എഴുന്നേൽക്കുകയോ ചെയ്യുന്ന ആ സമയത്തിന്റെ മുമ്പ് മഹ്മൂം നിങ്ങൾ എഴുന്നേറ്റ് പോകാതിരിക്കലാണ് നല്ലത്. ഇമാം ഇങ്ങനെ തെറ്റിയിരുന്നാൽ മഹ്മൂമിങ്ങൾക്ക് എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാം. ആരെങ്കിലും അവിടെ എഴുതിക്കും കഴിയും എല്ലാം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ അങ്ങനെയും ചെയ്യാം. അതാണ് ആ വിഷയത്തിൽ നമുക്ക് സഹിയായ അതീതികളിൽ നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ നിസ്കാര ശേഷമുള്ള ദുആകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ദുആ മാത്രമേ നിർവഹിക്കാവൂ എന്നൊന്നും നേരത്തെ നമ്മൾ ദിക്റുകളെ സംബന്ധിച്ച് പലതും പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ
റസൂലുള്ള വിടാതെ നിർവഹിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന കൂടിയുണ്ട്, ദിക്ർ കൂടിയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നൊക്കെ പറഞ്ഞതിന് ഉടനെ അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅത്തിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. അത് മനുഷ്യന് ഖബറിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദിക്റാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യന് നിരാശയുണ്ടാവില്ല ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആ ദിക്ർ അർത്ഥമറിഞ്ഞുകൊണ്ട് നിർവഹിക്കുമ്പോൾ. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ അല്ലാഹുവേ ലാ മാനിയ ലിമാ അഅതൈത, നീ നൽകുന്നതിനെ തടുക്കാൻ ഇവിടെ ആരുമില്ല. അള്ളാഹ് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് തടയാൻ ഇവിടെ ആരുമില്ല എന്നർത്ഥം. വലാ മുഅത്തിയ, നൽകുന്നവനുമില്ല, ലിമാ മനഅത, നീ തടയാൻ ഉദ്ദേശിച്ചത് അള്ളാഹ് കൊടുക്കൂല എന്ന് വിചാരിച്ചത് കൊടുപ്പിക്കാനും ഇവിടെ ആരും ഇല്ല. വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദു, വലാ യൻഫഉ ഉപകരിക്കുകയേയില്ല. ദൽ ജദ്ദി, വലിയ സ്ഥാനവും കഴിവും എല്ലാം കൊണ്ടും കഴിവും പ്രമാണിത്വവും പണമൊക്കെ ഉള്ള ആൾക്കാരുടെ അടുക്കൽ നിന്റെ അടുക്കൽ അവന്റെ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. ഏത് കഴിവും എത്ര വലിയ രൂപത്തിലുള്ള സ്ഥാനമാനങ്ങൾ ഉള്ളവനും നിന്റെ അടുക്കൽ വലിയ സ്ഥാനമൊന്നുമില്ല. എന്തുകൊണ്ടല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്താലല്ലാതെ ആർക്കും വലിയ നേട്ടമൊന്നുമില്ല, ആരുടെയും സ്ഥാനമാനങ്ങളുകൊണ്ട് അവിടെ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട ആശയടങ്ങിയിട്ടുണ്ട്. എന്താ? പടച്ചോൻ കൊടുക്കാൻ വിചാരിച്ചത് ഇവിടെ തടുക്കാൻ ലോകത്തൊരാളെ കൊണ്ടും സാധ്യല്ല എന്ന് മനുഷ്യൻ ആ കബറിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അത് നിസ്കാരത്തിന്റെ ശേഷം പറയുന്നൊരു മനുഷ്യന് പിന്നെ നിരാശ ഉണ്ടാവില്ല. അവൻ എന്തെങ്കിലും കിട്ടാതെ പോയി, എന്തേ കാരണം? ആരോടും അവനൊരു വിഷമമില്ല. എന്താ കാരണം? കിട്ടാതെ പോയത് പടച്ചോന്റെ കഥാണ്. ഈ കിട്ടി അഹങ്കാരമുണ്ടോ അവന്? ഇല്ല. നീ തരാൻ വിചാരിച്ചാണ്. അത് തടുക്കാൻ ഒരാളെ കൊണ്ടും സാധ്യല്ല. അതല്ലേ പടച്ചതമ്പുരാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത്? ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൂടെ നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് വിചാരിച്ചു. അള്ളാഹ് നിനക്ക് വിചാരിച്ചിട്ടില്ല, എന്നാലത് കിട്ടൂല എന്ന് റസൂൽ പറയുന്നു. ഇനി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൂടെ നിന്നെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് വിചാരിച്ചു. പടച്ചവനാണെങ്കിലോ നിനക്കത് വിചാരിച്ചിട്ടില്ല, എന്നാൽ അവര് നിനക്കൊരു ചുക്കും വരുത്തൂല, ഒരു ദോഷം അവരെ കൊണ്ട് നിനക്ക് വരുത്താൻ സാധ്യല്ല. ഇനി എല്ലാവരും കൂടെ നിന്നെ സ്നേഹിച്ച് നന്മ ചെയ്യാൻ വിചാരിച്ചാലോ, അള്ളാഹ് അത് വിചാരിച്ചിട്ടില്ലെങ്കിൽ അതും നിനക്ക് കിട്ടൂല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ പടച്ചതമ്പുരാനിൽ തവക്കുലാക്കട്ടെ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖബറിലുള്ള വിശ്വാസം മനുഷ്യന്റെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുന്ന ഏറ്റവും വലിയ ഒരു ദിക്റാകുന്നു അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിനുടെ ശേഷം അത് നിർവഹിക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. നിസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, ഐയു ദുആഇ അസ്മഉ യാ റസൂലല്ലാഹ്. ഖാല ജൗഫുൽ ലൈലിൽ ആഖിർ വ ദുബ്ര സ്സലവാത്തിൽ മക്തൂബാത്. ഇത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവാണ് ഇത് പറയുന്നത്. നബിയോട് ചോദിക്കപ്പെട്ടു, നബിയെ, ഏത് ദുആയാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യയോഗ്യമായത്? അതിന് അവിടുന്ന് നൽകിയ മറുപടി, ജൗഫുൽ ലൈലിൽ ആഖിർ, രാത്രിയുടെ അവസാന സമയം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ധാരാളമായി നിങ്ങളിപ്പോ ഈ റമദാൻ മാസത്തിൽ എല്ലാ പ്രസംഗങ്ങളും കേട്ടു കഴിഞ്ഞു, അത്താഴ സമയത്ത് രാത്രിയുടെ ഉള്ളിലുള്ള പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ പുണ്യുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ദുബ്ര സ്സലവാത്തിൽ മക്തൂബാത്, ഫർളായ നിസ്കാരങ്ങളുടെ ശേഷം. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷം ദിക്റിനും ദുആക്കും ഏറ്റവും വലിയ പുണ്യുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഇത് പ്രത്യേകം പറയാൻ കാരണം, നമസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥനയില്ല എന്നുള്ളത് നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട്. ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നിസ്കാരത്തിന്റെ ശേഷം ഇമാം സലാം വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞിരിക്കുക, എന്നിട്ട് എല്ലാവരോടും പിന്നെ നിസ്കാരം കഴിഞ്ഞ അൽഫാത്തിഹ, നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും കാണാം അൽഫാത്തിഹ, സൂറത്തുൽ ഒരാളില്ല, അപ്പൊ എല്ലാവരും അപ്പൊ എല്ലാവരും വേറെ ഇല്ല. അതാണ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സുബ്ഹാനല്ലാഹ് അങ്ങനെ ഒരാളിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അത് കഴിഞ്ഞ ശേഷം പിന്നെ അഹുദലേക്കത് ഒരു കൂട്ടമായിട്ടില്ലാ, അതും കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇമാം ഇങ്ങനെ തിരിഞ്ഞിരുന്നിട്ട് അൽഹംദുലില്ലാ മോഹിക്കാറുണ്ട്. ഇമാമിന് ശ്വാസം മുട്ടുമ്പോ മാത്രം ആമീം പറയേണ്ട ഒരു ഏർപ്പാട്, അർത്ഥമൊന്നും ആർക്കും അറിയില്ല. മൂപ്പരിക്ക് എപ്പോഴാ ശ്വാസം മുട്ടിയത്, അവിടെയുണ്ട് ആമീം പറയും. ചിലപ്പോ സ്റ്റോപ്പിലൊന്നും ആയിട്ടുണ്ടാവില്ല, അവിടെയുണ്ട് ആമീം പറയുന്ന സമ്പ്രദായം. ഇത് നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയാക്കിയിട്ടില്ല എന്ന്. കൂട്ടപ്രാർത്ഥനയല്ല നിസ്കാര, കൂട്ടപ്രാർത്ഥനയല്ല എന്നല്ല, ഫർളു നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പ്രദായമാക്കിയിട്ടില്ലാത്തത് കൊണ്ട് അത് അനാചാരമാകുന്നു. ഇതാണ് വിഷയം. ഈ വിഷയം ജനങ്ങളുടെ മുമ്പാകെ പരിശുദ്ധമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുമ്പോൾ ചില ആളുകൾ, എതിർപക്ഷത്തുള്ള ചില ആളുകൾ, അവര് പറയും ജനങ്ങളോട്, കണ്ടോ
വഹാബികളുടെ പ്രസംഗം കേൾക്കരുത്, അവരുടെ കുത്തുപൊക്ക് പോകരുത്, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കരുത്. എന്താ കാരണം? അവർ ദ്വഴനെ എതിർക്കുന്ന കൂട്ടരാണ്, അവർക്ക് ദ്വഴല്ല. ദ്വഴല്ലാത്ത കൂട്ടരാണെങ്കിൽ പടച്ചോം തന്നെ പറഞ്ഞു, കുൽമാകും നിങ്ങൾ ദ്വഴക്കൂലെങ്കിൽ അള്ളങ്ങളെ പരിഗണിക്കൂല, അപ്പൊ വഹാബികളെ പരിഗണിക്കൂല എന്ന് അള്ള ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിഗണിക്കപ്പെടാത്ത പാർട്ടിയിലേക്ക് പോണ്ട. സാധാരണക്കാർ വിചാരിക്കും ഇയാൾ പറഞ്ഞോടും കുറച്ചൊക്കെ കാര്യമുണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ എന്താ പറയുന്നത്? നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളും സമയമുള്ളവൻ അനുഷ്ഠിക്കുന്നത് ഏറ്റവും പുണ്യകരമാണ്. എത്ര നേരം നിങ്ങൾ കേട്ടത് എന്താണ്? ഇതിന്റെ ശേഷമുള്ള ദിക്റിനും ദുആയും പുണ്യം പോലീസിനെ പോയി കേട്ടത്. എന്നാലും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും നിസ്കാരത്തിന്റെ ദുആയെല്ലാം അവർ നീ എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടും. ഏതെങ്കിലും മനുഷ്യന് ധൃതിയുണ്ടെങ്കിൽ പിന്നെ അവർ എഴുന്നേറ്റ് പോണ്ടേ? അത് ഏത് സംഘടനക്കാരനായാലും ചെയ്യില്ല, അത് മുജാഹിദായി എന്നുള്ളതുകൊണ്ടല്ല. പിന്നെ ഒരാൾക്ക് സമയമുണ്ടെങ്കിൽ അവൻ അവിടെ ഇരുന്ന് നിർവഹിക്കട്ടെ, നിർബന്ധമല്ല. സുന്നത്താണ്, ചെയ്താൽ അവൻ എമ്പാടും പ്രതിഫലമുണ്ട്, കൂലിയുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ഓരോരുത്തരും അവനവന്റെ പ്രശ്നം എന്ന് പറയേണ്ട സമയമാണ്. ഏറ്റവും പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയം അർത്ഥറിയാതെങ്ങനെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കല്ല. എന്റെ കാര്യങ്ങൾ എന്താണെന്ന് എല്ലാവരും കൂടി അവിടെ കൂട്ടായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തന്നാൽ തന്നെ എന്താണ്? എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരാൾ പ്രാർത്ഥിക്കുന്നതിന് മറ്റേ ആൾ ആമീൻ പറയലല്ല. അതിന് മറ്റു പല സമയങ്ങളും സമ്പ്രദായങ്ങളും ഉള്ളയിടത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച മിമ്പറിലേക്ക് പ്രാർത്ഥിച്ചു, എല്ലാവരും ആമീൻ പറഞ്ഞു. നമ്മളത് നിർവഹിക്കുന്നു. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? കൂട്ടപ്രാർത്ഥന എന്നുള്ള തത്വത്തോടല്ല എതിർപ്പ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു ഒരു യാത്ര പോകണം, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രസംഗം, നമ്മൾ പ്രസംഗം തീർന്ന അവസാനം നമ്മൾ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആമീൻ പറയുന്നില്ലേ? അതിൽ കൂട്ടപ്രാർത്ഥന എന്നുള്ള തത്വത്തോടല്ല അവിടെ എതിർപ്പ്. നേരെ മറിച്ച് എന്താണ്? നിസ്കാരത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മഖ്മൂമീങ്ങളുടെ നേരെ തിരിഞ്ഞിരിക്കുകയും അവിടുന്ന് ഉറക്കെ ദുആ ചെയ്യുകയും അത് കേട്ട് മഖ്മൂമീങ്ങൾ ആമീൻ പറയുകയും ചെയ്തായൊരു സമ്പ്രദായം പ്രവാചകന്റെയോ സഹാബാ കിറാമിന്റെയോ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് അനാചാരമാകുന്നു. ഇത്ര നമ്മൾ പറയുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് എന്താണ് ചെയ്യാറുള്ളത്? നമസ്കാരത്തിന് ശേഷം ദുആ വരുക്കില്ല എന്ന് പറയാറുണ്ട്. ഓരോരുത്തരും അവനവന്റെ പ്രശ്നം ഇരുന്നുകൊണ്ട് പറയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്കൊക്കെ നൂറ് നൂറായിരം ആവശ്യങ്ങളുണ്ടാവും, എനിക്ക് എന്റേതായ പ്രശ്നങ്ങളുണ്ടാവും, ഒക്കെ നമ്മൾ അള്ളാഹുവിനോട് ഇരുന്നിട്ട് അവിടെ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരായിട്ട് പറയുന്ന സമ്പ്രദായമാണ്. ഫർള് നിസ്കാരങ്ങളുടെ ശേഷം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബാക്കളും നിർവഹിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പിന്നെ ചില ആൾക്കാരെന്ത് ചെയ്യുന്നറിയോ, ഇതിന് മറുപടി പറയാൻ വേണ്ടി ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, നിസ്കാരത്തിന്റെ ശേഷം ദുആക്ക് പുണ്യുണ്ട് എന്നുള്ള ഹദീസും പറയും, എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു സമൂഹം ഇങ്ങനെ കൂട്ടമായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രത്യേക പുണ്യുണ്ട് എന്നുള്ള ഹദീസും രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പറയും. അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞതുകൊണ്ട് ഇസ്ലാമിലെ ഒരു കാര്യം സ്ഥിരപ്പെടുകയില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം മാത്രം മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ ശരിയാക്കിയിട്ടില്ലാത്തടത്ത് നമ്മളിങ്ങനെ യുക്തി കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഫർള് നമസ്കാരങ്ങൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി പ്രതിഫലമാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത്, അല്ലേ? അതിൽ യാതൊരു സംശയമല്ല. ഫർളായ നിസ്കാരം 27 ഇരട്ടി കൂലിയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിർവഹിച്ചാൽ. പള്ളി കയറിയാൽ രണ്ട് റക്അത്ത് തഹിയ്യത്ത് നിസ്കാരം സുന്നത്തുണ്ട്, എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഒരാൾ പള്ളി കയറിയിട്ട് കുറെ ആൾക്കാർ ഒപ്പാട് പള്ളി കയറി, നമ്മളൊക്കെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് കയറിയായിരിക്കും. നിങ്ങൾ എന്നോട് പറയണം, നിങ്ങൾക്ക് നിങ്ങൾ 27 ഇരട്ടി കൂലിയല്ല, തഹിയ്യത്ത് കയറിക്കാൻ നമുക്ക് എല്ലാവരും ഒപ്പല്ലേ വന്ന്, ഏതായാലും നിങ്ങൾ ഇമാമയ്ക്ക് 27 ഇരട്ടി കൂലിയാണല്ലോ, ഞങ്ങളൊക്കെ ബാഗിൽ തഹിയ്യത്ത് കയറിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ, നിങ്ങളെ പറ്റി എന്താ നിങ്ങൾക്ക് എന്ന് ഓരോരുത്തർക്കും എന്താ പറയുള്ളത്? ഹേ, 27 ഇരട്ടി കൂലിയുള്ള ഒരു കാര്യം എന്തിനാ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത് നിങ്ങൾ ആരെങ്കിലും ചോദിക്കുവോ? എന്നാ അതേ ചോദ്യമാണ് ഇവിടെ ചില ആൾക്കാർ ചോദിക്കുന്നത്. നിസ്കാരത്തിന്റെ ദുആ കേറ്റവും മുന്നല്ലേ ഉണ്ട്, അത് അവിടെയാണ്. കൂട്ടമായി പ്രാർത്ഥിച്ച സന്ദർഭങ്ങളില്ലേ ഉണ്ട്, അത് വേറെ സന്ദർഭങ്ങളാണ്. ഇവിടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നിട്ടില്ല. അപ്പൊ 27 ഇരട്ടി കുഞ്ഞിന്റെ വിചാരിച്ചിട്ട് തയ്യത്തുകാരൻ നമ്മളാരും ജമാഅത്തായിട്ട് നിർവഹിക്കാറില്ല. എന്തേ കാരണം? നബി അത് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്തതായിട്ടാണ് കാണിച്ചു തന്നത്. അതേപോലെ ഫർള് നിസ്കാരങ്ങളുടെ ശേഷമല്ലാത്ത പല സമയങ്ങളിലും നബി കൂട്ടമായി പ്രാർത്ഥിച്ച മഹ്മൂമീങ്ങൾ സഹാബത്ത് ആമീൻ പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതും ഇതുമായിട്ട് യോജിപ്പിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കാരത്തിന്റെ ശേഷം ഒരിക്കലെങ്കിലും തിരിഞ്ഞിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ച് മഹ്മൂമീങ്ങൾ ആമീൻ പറഞ്ഞതായിട്ടൊരൊറ്റ ഹദീസിലും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥനയില്ല എന്ന് നമ്മൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കാറുണ്ടായിരുന്നത് തന്നെ നബി ഇങ്ങനെ തിരിഞ്ഞിരുന്നു എന്നുള്ളല്ലോ. നബിയുടെ ശരി എന്തായിരുന്നു? സലാം വെട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ തിരിഞ്ഞിരിക്കും, ചിലപ്പോൾ വെറും വലത്തോട്ട് തിരിഞ്ഞിരിക്കും, അല്ലെങ്കിൽ മഹ്മൂമീങ്ങളിലേക്ക് തന്നെ ഒന്നിച്ചിങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ചിലപ്പോൾ നബി അവിടെ നീച്ചു പോകും. അപ്പൊ ഈ തിരിഞ്ഞിരുന്നല്ലോ, തിരിഞ്ഞിരുന്നപ്പോ അത് കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാനായിരിക്കാമല്ലോ എന്നൊരു വ്യാഖ്യാനം കൊണ്ടുവരേണ്ടതില്ല. കാരണം ഈ തിരിഞ്ഞിരുന്നു എന്ന് പറയുന്നിടത്തൊക്കെ ബുഖാരിയിലെ ഷറഹിൽ ഫതുഹുൽ ബാരിയിലും പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. നബി തിരിഞ്ഞിരുന്നത് ഒരുപക്ഷെ രണ്ട് കാരണങ്ങളാലായേക്കാം. ഒന്ന്, നബി സ്വഹാബത്തിന് എന്തെങ്കിലും ഉപദേശിക്കാണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ സമയം ഉപയോഗപ്പെടുത്തിയിരുന്നു, അപ്പോ എന്തെങ്കിലും ക്ലാസ് തീർക്കാൻ വേണ്ടി തിരിഞ്ഞിരിക്കും. അതല്ലെങ്കിൽ വരുന്ന ആളുകൾ തെറ്റിദ്ധരിക്കരുത്, ഇപ്പോഴും നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് വിചാരിക്കാതിരിക്കാനാണ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത്, നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു
എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. ഈ രണ്ടാമൊരു വ്യാഖ്യാനാണ് ഇവരൊക്കെ പറഞ്ഞു വന്നത്. അതല്ലാതെ ദുആ ചെയ്യാൻ വേണ്ടി ഉറക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ഇങ്ങനെയേ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യലാണ് നല്ലത്, മറ്റുള്ളത് അനാചാരമാകുന്നു എന്നർത്ഥം. പിന്നെ എന്താ എന്തെന്നെ തെളിവ് കണ്ടാലും ചില ആൾക്കാർക്ക് നിസ്കാരം കഴിഞ്ഞ് സലാം വെച്ചിട്ട് കഴിഞ്ഞ് ഉടനെ എടുത്ത് തിരിഞ്ഞിരുന്ന് ഉറക്കെ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അതൊരു തുഴയാകൂല എന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ നമുക്ക് യാതൊരു നിർവാഹവുമില്ല, പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇത്രയേ ഇസ്ലാമിന്റെ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ എന്നർത്ഥം. അതിൽ തന്നെയും വേറൊരു വിഷയം കൂടെ മനസ്സിലാക്കാണ്. ഉമ്മു സലമ ബിബി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ ഖാമൻ നിസാഉ ഹീന യഖ്ലീ തസ്ലീമഹു വഹുവ യംകുസു ഫീ മഖാമിഹി യസീറൻ ഖബ്ലാ അൻ യഖൂമ ഖാലത് മുറാവല്ലാഹു അലം അന്ന ദാലിക കാന ലികൈ യൻസരിഫൻ നിസാഉ ഖബ്ലാ അൻ യുദ്രികഹുന്ന റിജാൽ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉമ്മു സലമ ബിബി പറയുന്നു, നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ ആദ്യം എഴുന്നേൽക്കും. നബി സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ ആദ്യം എഴുന്നേൽക്കും. അപ്പൊ നബി എംകുസു ഫീ മഖാമിഹി യസീറൻ ഖബ്ലാ അൻ യഖൂമ, നബി അവിടെ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ആ സഹാബ സ്ത്രീ തന്നെ പറയുന്നു, ഞാൻ വിചാരിക്കുന്നത് എന്തിനാ നബി ആ കുറച്ചു സമയം ഇരുന്നതെന്നറിയോ, ലിക്കൈ അൻതരിഫൻ നിസാഉ, ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്നാണ് പിരിഞ്ഞു പോയിക്കോട്ടെ. ഖബ്ലാ അൻ യുദ്രികഹുന്ന റിജാലു, വഴിക്കുവെച്ച് പുരുഷന്മാർ അവരുമായി കൂടിക്കലരാതിരിക്കാൻ. എന്തോ സലാം വീട്ടി കഴിഞ്ഞാൽ ഉടനെ പെണ്ണുങ്ങൾ ഈറ്റു, അവരാദ്യം പോയി അവരെ വീടുകളിലേക്ക് എത്തും, എന്നിട്ട് ആണുങ്ങളെ എഴുന്നേൽക്കാറുള്ളു. അത്രയും സമയം നബിയും ആണുങ്ങളും അവിടെ ഇരിക്കും. അപ്പൊ എന്തിനാണിത്, വഴികളിൽ വെച്ച് പോലും ഈ നിസ്കരിക്കാമെന്ന ആണുങ്ങളും പെണ്ണുങ്ങളും വേട കലരണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് എന്നത്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ച് കാണാം. അതിന്റെ എന്നെ തൊട്ട വരിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്, ഈ അതീതോട് മനസ്സിലാക്കാം അന്യ പുരുഷന്മാര് ജമാഅത്തിന് പങ്കെടുക്കുന്ന പള്ളികളിൽ സ്ത്രീകൾക്കും പങ്കെടുക്കാവുന്നതാണ്. ഒരു വഴിക്ക് രണ്ടു പക്ഷിയായി എന്നർത്ഥം. നമ്മൾ ഈ വിഷയം മുമ്പ് ചർച്ച ചെയ്തു പോയതാണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതായത് നബിയോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി ജമാഅത്തുകൾക്ക് സ്ത്രീകൾ അന്യപുരുഷന്മാരോടൊപ്പം ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളികളിൽ വരാറുണ്ടായിരുന്നു എന്നുള്ളതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനിയും അതേപോലെ തന്നെ പല മുഹദ്ദിസീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത്. അപ്പൊ അവിടെയും ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാര ശേഷം ഇത്തിരി നേരെ ഇരുന്നതും എന്തിനാണ്, കൂട്ടപ്രാർത്ഥനക്ക് വേണ്ടി ആയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ആ പുണ്യം നഷ്ടപ്പെടുത്തൂലല്ലോ. അപ്പൊ പെണ്ണുങ്ങൾ നിസ്കാരം തരാൻ വേണ്ടി അവർ വേഗം പോകും, പിന്നെയാണ് ആണുങ്ങൾ പോവുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വഴികളിൽ വെച്ച് പോലും സ്ത്രീകൾ അങ്ങനെ ഇടകലരേണ്ടതില്ല, ഇടകലരുത് എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം എന്ന് ആ ഹദീസ് നിവേദനം ചെയ്യുന്ന ഉമ്മു സൽമാ ബിബി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി സുബഹിക്ക് ശേഷം ചില പ്രത്യേകമായ സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായിരുന്നു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലൽ ഫജ്ര തറബ്ബ ഫീ മജ്ലിസിഹി ഹത്താ തത്ലുഅ ശംസു ഹസനൻ. നബി സുബഹി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിസ്കരിച്ചയിടത്ത് തന്നെ നബി അവിടെ ഇരിക്കും, സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ. അതൊരു വലിയ പുണ്യമുള്ള കാര്യമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് സമയം സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നത് ഏറ്റവും വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിൽ തന്നെയും മൻ സല്ല സുബഹ ഫീ ജമാ, ആരെങ്കിലും സുബഹി ജമാഅത്തായിട്ട് നിർവഹിക്കുകയും സുമ്മ ഖഅദ യദ്കുറുല്ലാഹ ഹത്താ തത്ലു ശംസു, സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ അവൻ അവിടെ തന്നെ ഇരിക്കുകയും എന്നിട്ട് സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം സുമ്മ സല്ല റകഅത്തൈനി, രണ്ട് റകഅത്ത് സുന്നത്തും നിസ്കരിച്ചിട്ട് ഒരാൾ പിരിഞ്ഞു പോരുകയാണെങ്കിൽ കാനത്തു ലഹു കഅജ്രി ഹജ്ജത്തിൻ വഉംറ, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ഹദീസ് അത്തർഹീബ് വത്തർഹീബ് ഹാഖുൽ മുന്തിരിയുടെ കിതാബാണ്. അതിലെ സഹിയായ ഹദീസുകൾ മാത്രം ഇമാം നാസിറുദ്ദീൻ അൽബാനി, ശൈഖ് നാസിറുദ്ദീൻ അൽബാനി അതിലെ സഹിയായ ഹദീസുകൾ മാത്രം എടുത്ത് ക്രോഡീകരിച്ചൊരു കിതാബുണ്ട്. അതാണ് സഹീഹ് തർഹീബ് വത്തർഹീബ്. ആ ഗ്രന്ഥത്തിന്റെ 188-ാം പേജിൽ ഈ ഹദീസ് ഹസനും സഹീഹുമായിട്ട് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ സുബഹിന് ശേഷവും മഗ്രിബിന് ശേഷവും ചില പ്രത്യേകമായ ദിക്റുകൾ, അതായത് നിസ്കാരം കഴിഞ്ഞ ഉടനെ സുബഹി ജമാഅത്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞ ഉടനെയും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം ഒരാൾ ചൊല്ലിയാൽ കതബല്ലാഹു ലഹു ബിഹി അശ്ര ഹസനാ, അവൻ അല്ലാഹു 10 നന്മകൾ രേഖപ്പെടുത്തും, അവന്റെ 10 തിന്മകൾ മായ്ക്കപ്പെടും, അല്ലാഹുവിനോടുള്ള അവന്റെ ദർജകൾ 10 ദർജ അവൻ അല്ലാഹുവിനോട് അടുക്കും. അത് അവന് വൈകുന്നേരമാകുന്നതുവരെയും പൈശാചിക ബാധകളിൽ നിന്നുള്ള ഒരു തടസ്സമായി തീരും, എന്നാൽ ഒരു കാവലായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോ സുബഹിസ്കാരത്തിന്റെ ശേഷവും മഗ്രിബിസ്കാരത്തിന്റെ ശേഷവും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം പറയുന്നത് പുണ്യമുള്ള
ഉള്ളതാണ്, പ്രത്യേകം സുന്നത്താണ് എന്ന് ഹദീസിൽ കാണാം. ഇതും അൽബാനി സഹീഹ് തർഹീബ് തർഹീബിന്റെ 191-ാമത്തെ പേജിൽ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിക്കാം. നിസ്കാരത്തിന്റെ ശേഷമുള്ള സമ്പ്രദായങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ഏതാണ്ട് പറഞ്ഞു. ഈ നിസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടി കഴിഞ്ഞ ഉടനെ ഇവിടെ കാണുന്ന സമ്പ്രദായം അസ്സലാമലൈക്കും ഈ അപ്പുറമപ്പുറം ഈ കൈ കൊടുക്കുന്ന സമ്പ്രദായം മുസാഫഹത്ത്, അതൊരു ഇസ്ലാമിലെ അഡ്രസ് ഇല്ലാത്ത ഏർപ്പാടാണ്. അത് പണ്ഡിതന്മാര് മുമ്പേ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷാഫി പണ്ഡിതനായ ഇസ്ബിൻ അബ്ദുസ്സലാം അദ്ദേഹത്തിന്റെ ഫതാവകളിൽ 46-47 പേജിലും അതേപോലെ തന്നെ ഇമാം നവവി അൽ മജ്മൂഇലും ഈ കാര്യം വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇമാം നാസിറുദ്ദീൻ അൽബാനി ഈ വിഷയത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ആ സിൽസിലത്ത് സഹീഹ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 23-ാമത്തെ പേജിൽ പറയുന്നു. അപ്പൊ അമ്മൽ മുസാഫഹത്തു അസബു സലവാത്തി, നിസ്കാരങ്ങളുടെ ഉടനെയുള്ള ഈ കൈകൊടുക്കല് ഇപ്പൊ ബിദഅത്തുൻ ലാ ശക്ക ഫീഹ, അതൊരു അനാചാരമാണെന്നതിൽ സംശയമില്ല. ഇല്ലാൻ തക്കൂന ബൈന തിനൈന ലം യകൂനാ തലാഖയാ ഖബല ദാലിക ഫഹിയ സുന്ന, ഒരാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരാൾ നിസ്കാരം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പരിചയമുള്ള ഒരാളെ എന്നാൽ അവന് കൈ കൊടുക്കുന്നത് ഈ പൊടൂല, അപ്പൊ അതൊരു സുന്നത്താണ്. ഇതൊരു കാരണമല്ല നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ സലാം പറയില്ല, പള്ളിയിൽ കണ്ട കൈ വരില്ല, ഒരു ദിവസം ഒരു പരിചയവും കാണിക്കാത്ത ആൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറഞ്ഞ ഉടനെ നമ്മളിവിടെ ഇങ്ങനെ സുബ്ഹാനല്ലാഹ് എണ്ണിക്കൊണ്ടിരിക്കും. ആ എണ്ണം ബാത്തിലാക്കാൻ വേണ്ടി അടക്കൊരു കയ്യല്ല, അവൾ ആ പരിപാടി ഇല്ലാന്ന് അവിടെ ചെയ്യാൻ പോകരുത്. ഈ വിവരമില്ലാത്ത ആരെങ്കിലും വരുമ്പോ കൈ കൊടയൊന്നും വേണ്ട, നമ്മള് കൈ അപ്പൊ തൽക്കാലം കൊടുത്തിട്ട് നമ്മളെ ഭാഷ തിരിഞ്ഞാടാനായി പറഞ്ഞു കൊടുക്കുക. ഈ കുട്ടികൾ ഇങ്ങനെ ഒരു സുന്നത്തുള്ളൂന്നല്ല, തന്നത് ഏതായാലും തന്നെ ഇങ്ങനെ ഒരു ആചാരം നബി പഠിപ്പിച്ചെന്നില്ല, നല്ല നിലക്ക് പറഞ്ഞ് ഉപദേശിക്കുക. കാരണം അങ്ങനെ ഒരു കൈ കൊടുക്കുന്ന ഏർപ്പാട് നബിയോ സഹാബത്തോ നമുക്ക് നിർവഹിച്ച് കാണിച്ചില്ല. നോക്കിയാൽ ഇതൊരു വലിയ കാര്യമായിട്ട് കാണുന്നത്, നാല് ഭാഗത്ത് അപ്പറെടുക്കണം, നാലാൾക്ക് ഉപ്പറെടുക്കണം, നാലാൾക്ക് എത്തി വരിഞ്ഞ് മനുഷ്യൻ കൈ കൊടുക്കും. വേറെ ചില ആൾക്കാർ ഇമാമിന്റെ അടുത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് നീണ്ടു പോവാൻ മുട്ടുത്തി പോയിട്ട് കൈ കൊടുക്കുന്നു. ഇതൊന്നും നബിചര്യയിൽ പെട്ടതല്ല. ഒരാൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും മുസാഫഹത്ത്, അതല്ല നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഇതൊരു സുന്നത്താണെന്നുള്ള തരക്കാണ് ആൾക്കാർ ചെയ്യുന്നതെങ്കിൽ അത് ആവശ്യമില്ലാത്ത വിദഗ്ധാകുന്നു എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കാം. വേറെ ചില ആൾക്കാർ നിർവഹിക്കാറുള്ള മറ്റൊരു കാര്യമുണ്ട്, ഇവിടെ കാണാറുണ്ട്. നിസ്കാരത്തിന്റെ ശേഷം ചില ആളുകൾ ചെയ്യാറുള്ള വേറൊരു കാര്യമുണ്ട്, ദുആ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സുജൂദിയാണ് ഏർപ്പാട്. അത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ പല പള്ളികളിലും ചില ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടത്, സുന്നത്തുസ്കരിക്കണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചു. പക്ഷെ സലാം വീട്ടിൽ കഴിഞ്ഞ ശേഷം പിന്നെ പെട്ടെന്നൊരു സുജൂദ്, ആ സുജൂദ് കണ്ടത് കുറെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ നീറ്റ് പോകണം, തയ്യാത്തിന് നിൽക്കുന്നതാണല്ല. അപ്പൊ ഞാനൊരാളോട് ചോദിച്ചു ഇതെന്താണ്, നമ്മുടെ ഒറ്റക്കൊരു സുജൂദ് ദുആ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ദുആ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു സുജൂദിയുടെ ഏർപ്പാട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പ്രദായം ആക്കിയിട്ടില്ല. ഇമാം പിന്നെ ഷാഫി മദ്ഹബിലെ പ്രമുഖനായ ഒരു പണ്ഡിതനാണ് അബൂ ശാമ, അദ്ദേഹത്തിന്റെ അൽ ബാഇസ് അല ഇൻകാരിൽ ബിദഅ വൽ ഹവാദിസ് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, വലാ യൽസമു മിൻ ഖൗലി സുജൂദി ഖുർബാതി സ്വലാത്തി അൻ തകൂന ഖുർബതൻ ഖാരിജ സ്വലാ കർറുക്കൂ. സുജൂദ് നിസ്കാരത്തിൽ അതൊരു പുണ്യകർമ്മമാണ്, നിസ്കാരമൊന്നും അല്ലാത്ത നിലക്ക് ഒരു സുജൂദിയിൽ എന്തല്ല, ഒരു പുണ്യകർമ്മമല്ല. ഏതുപോലെ റുക്കൂഴി നിസ്കാരത്തിലാവുമ്പോൾ ഒരു പുണ്യകർമ്മം, ഒരാൾ ഒറ്റക്ക് വെറുതെ തന്നെ റുക്കൂഴിൽ നിന്നായാലും വല്ല പുണ്യമുണ്ടോ, ഒരു പുണ്യമല്ല. നിസ്കാരത്തിലാവുമ്പോൾ അതിന് പുണ്യമുണ്ട്, അതേപോലെ നിസ്കാരത്തിലാവുമ്പോൾ സുജൂദിനും പുണ്യമുണ്ട്. നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുള്ള സന്ദർഭങ്ങളിൽ അല്ലാത്തൊരു നിസ്കാരം അല്ലാത്തൊരു സുജൂദ് ഇസ്ലാമിലില്ല. മറവിക്ക് സുജൂദുണ്ട്. ഖുർആനിൽ സുജൂദ് ചെയ്യേണ്ടുന്ന സ്ഥലങ്ങളെ പരാമർശിക്കുന്ന ആയത്തുകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത കേട്ടാൽ ശുക്രന് വേണ്ടി നിർവഹിക്കുന്ന സുജൂദുണ്ട്. ആ സുജൂദുകളൊന്നും അല്ലാത്ത നിലക്ക് ഒറ്റക്ക് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സുജൂദ് എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ സുജൂദ്, അത് അനാചാരമാകുന്നു. ഈ ഇസ്ബിൻ അബ്ദുസ്സലാമിന്റെ അദ്ദേഹത്തിന്റെ ഫത്വകളിലും നമുക്കിത് കാണാൻ സാധിക്കും. അവിടെയൊക്കെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എന്ത് അതൊന്ന് നിർണയിക്കപ്പെട്ടിട്ടുള്ള സമയങ്ങളിലും സന്ദർഭങ്ങളിലും മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഏതുപോലെ അറഫയിൽ നിൽക്കുന്ന ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഹജ്ജ് അല്ലാത്ത കാലത്ത് ഒരാൾ അറഫി പോയതിന് വല്ല കാര്യമുണ്ടോ? അത് ഹജ്ജിന്റെ കാലത്ത് അറഫിയിൽ നിന്നാലേ കാര്യമുള്ളൂ, ഹജ്ജിൽപ്പെട്ടൊരു കർമ്മം എന്ന നിലക്ക്. അതേപോലെ തന്നെ സഫാ മറുവക്കിടയിൽ ഒരാൾ ഇങ്ങനെ വെറുതെ നടന്നു, ഉംറക്കും ഹജ്ജിനും വേണ്ടി അല്ലാതെ വെറുതെ ഒരാൾ നടന്ന കൂലിയുണ്ടോ? കൂലില്ല. അപ്പൊ അതേപോലെ തന്നെ മുസ്ലിഫയിലെ നൃത്തം എറിയല് ഇതേപോലെയുള്ള കർമ്മങ്ങളൊക്കെ അതിൻ്റെതായ ചില ചർച്ചകളും നിബന്ധനകളും ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അതുകൊണ്ട് പുണ്യുള്ളൂ. അപ്പൊ അതല്ലാതെ നിസ്കാരം കഴിഞ്ഞ് സലാം കൂട്ടി കഴിഞ്ഞിട്ട് സുജൂദ് ദുആ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് സുജൂദ് കടന്ന് ദുആ ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്ന സമ്പ്രദായം, അത് ഇസ്ലാമിൽ പ്രവാസം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ. ഇതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ സാധാരണ കാണുകയും കേൾക്കുകയും ചെയ്യാറുള്ളതും പലതും സംശയം ചോദിക്കാറുള്ളതും അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ ചുരുക്കത്തിൽ നിസ്കാരത്തിന്റെ ശേഷം ദിക്റുകളുടെയും ദുആകളുടെയും ഇനങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി സഹബിന്റെ സുജൂദിനെ സംബന്ധിച്ചും അതേപോലെ തന്നെ കുനൂത്ത് ആ വിഷയത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചു തന്ന ചര്യയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഇബാദത്ത് നല്ല നിലക്ക് നിർവഹിക്കുന്ന, അവനോട് ശുക്ർ കാണിക്കുന്ന, അവനെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
നമ്മുടെ ഇബാദത്തുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചകളും അപാകതകളും അള്ളാഹു പരിഹരിച്ച് നമുക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ മരണം അള്ളാഹു ഈമാനോടുകൂടെ ഇല്ലാതാക്കി തീർക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയില്ലെന്നും നരക ശിക്ഷയില്ലെന്നും അള്ളാഹു നമുക്ക് അത്രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم ربنا لا تؤاخذنا ان نسينا او اخطأنا واغفر لنا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله സഹോദരന്മാരെ സുഹൃത്തുക്കളെ, നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തെ ആ വിഷയത്തിലുള്ള പല കാര്യങ്ങളും കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിൽ ബാക്കിയുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിൽ പൊതുവെ വിവാദത്തിലിരിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു വിഷയമാണ് സുബ്ഹി നമസ്കാരത്തിൽ ഖുനൂത് നിർവഹിക്കുക എന്ന വിഷയം. മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് സുബ്ഹി നമസ്കാരത്തിൽ പതിവായി ഖുനൂത് ഓതേണ്ടതുണ്ടോ ഇല്ലേ എന്ന വിഷയം. നാല് മദ്ഹബിന്റെ പണ്ഡിതന്മാർക്കിടയിലും ഈ വിഷയത്തിൽ അഭിപ്രായ ഐക്യമല്ല, അഭിപ്രായ വ്യത്യാസമാണുള്ളത്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി സുബ്ഹിയിൽ ഖുനൂത് സുന്നത്താണെന്ന അഭിപ്രായക്കാരനാണ്. അതേസമയം ഇമാം അബൂഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയും മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയും സുബ്ഹിയിൽ ഖുനൂത് വേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യയുമായി ഏതഭിപ്രായമാണ് യോജിക്കുക എന്ന് പരിശോധിക്കുകയും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ പിന്തുടരുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഒരു സത്യാന്വേഷിയുടെ മുമ്പിലുള്ള ഏക വഴി. അതുകൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരല്പം വിശദമായി തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കുനു തോതിയത് കൊണ്ട് ഒരാൾ ഇസ്ലാമെന്ന് പുറത്താകും എന്ന അഭിപ്രായ പ്രകാരമല്ല ഇത് പറയുന്നു. എന്നാൽ നബിചര്യയിൽ ഒരു വിഷയം സ്ഥിരപ്പെട്ടു വന്നാൽ അത് പിന്തുടരലാണ് സത്യാന്വേഷിയുടെ ചുമതല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്നവരുടെ ബാധ്യതയും അതാണ്. ഇത് പ്രത്യേകം പറയേണ്ടി വരുന്നത് നമ്മുടെ കേരളക്കരയിൽ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന കാസറ്റുകളിലും മുജാഹിദ് പ്രസ്ഥാനത്തെയും അതിന്റെ അനുഭാവികളായ ആളുകളെയും സംബന്ധിച്ച് വളരെ മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുകയും അവർ ഇസ്ലാമിലെ പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കുകയും അങ്ങനെ ഇസ്ലാമിക ശരീരത്തിനെയും നമസ്കാരത്തെയും വികലമാക്കുകയും ചെയ്തവരാണ് എന്ന് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിന് ഉദാഹരണമായി പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലം തൊട്ട് ഇന്നേ വരെ നിരാക്ഷേപം നടപ്പിലുണ്ടായിരുന്ന സുബഹിയിലെ കുനൂത്ത് കേരള വഹാബികൾ വെട്ടിച്ചുരുക്കുകയും അങ്ങനെ ഒരു കുനൂത്ത് സുന്നത്തില്ല എന്ന് വാദിക്കുകയും ചെയ്യുക വഴി മുസ്ലിമീങ്ങളുടെ ഒരു വലിയ പുണ്യം അവർ നഷ്ടപ്പെടുത്തുകയും അവർ സുന്നത്ത് ജമാഅത്തിന്റേതായ ശരിയായ ലൈനിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാവുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതൊരു വലിയ പ്രശ്നമാക്കി പൊക്കിപ്പിടിച്ചുകൊണ്ട് സാധാരണക്കാരെ വശീകരിക്കുകയും അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ ഇതൊരു പുതിയ വാദമാണോ? സുബഹിയിലെ കുനൂത്ത് സുന്നത്തില്ല എന്നുള്ള വാദം 1921 ശേഷം കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാക്കിയൊരു വാദമാണോ? അതോ മുമ്പ് കാലത്തെ ഇത് സുന്നത്തില്ലെന്ന അഭിപ്രായക്കാരുണ്ടായിരുന്നോ? ഇല്ലേ, അവരെ സുന്നത്തിന്റെ പേരിൽ ഇന്നോ അല്പമായ ലൈനിൽ നിന്നോ തെറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞുവെന്നോ? ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ വിഷയം ഇത്തിരി ശ്രദ്ധയോടുകൂടെ നമ്മൾ പഠിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അതല്ലാതെ ഇതൊരു വലിയ പ്രശ്നമായതുകൊണ്ടല്ല. ചില ആളുകളൊക്കെ പറയാറുണ്ട് ഈ കുനൂത്തും കൂട്ടപ്രാർത്ഥനയും കൈകെട്ടിണിയും വിഷയം പറഞ്ഞിട്ട് ഇന്ന് ബിന്ദിപ്പുണ്ടാക്കുന്നത്, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഊരി വീർപ്പിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഇതൊരു പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയല്ല. നമ്മുടെ വിഷയം നമസ്കാരം എന്നുള്ളതാണല്ലോ. ആ വിഷയത്തിന്റെ പൂർത്തീകരണത്തിൽ ഒരു വിഭാഗം സുഹൃത്തുക്കൾ എല്ലാ സുബഹിയിലും കൃത്യമായി അത് ഒഴിവായിപ്പോയെങ്കിൽ സഹവിന്റെ സുജൂദ് പോലും ചെയ്തുകൊണ്ട് അതിനോട് വിധേയത്വവും കൂറും പുലർത്തിക്കൊണ്ട് ചെയ്യുന്നൊരു കാര്യം, അത് സുന്നത്തില്ലെന്നും അത് നിർവഹിക്കാത്തതിന്റെ പേരിൽ അവരെന്തോ ഒരു പിഴച്ച പാർട്ടിക്കാരാണെന്ന് കണക്കുകൂട്ടുകയും ചെയ്യുമ്പോൾ, അങ്ങനെയല്ല സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് രേഖയില്ല എന്ന് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയാനും തെറ്റിദ്ധാരണ നീക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ വിഷയം ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പ്രവാചകനും സഹാബത്തും കുനൂത്ത് ഓതിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ എന്തെങ്കിലും ഭവിഷ്യത്തുകൾ നേരിടുമ്പോൾ, അതല്ലെങ്കിൽ ഇസ്ലാമിന് നേരെ മഹനങ്ങളും പീഡനങ്ങളും പ്രയാസങ്ങളും സംഭവിക്കുമ്പോഴും, തന്റെ സഹാബാക്കിറാമിനെ അന്യായമായി പിടിച്ചുകൊണ്ടുപോയി ഒരു വിഭാഗം ആളുകൾ കൊലപ്പെടുത്തിയപ്പോഴുമൊക്കെ ഒരു വിഭാഗം ജനതക്കെതിരെ പ്രാർത്ഥിച്ചുകൊണ്ടും ഉജ്ജരായ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായി അവർക്ക് അനുകൂലമായി ദുആ ചെയ്തുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുനൂത്ത് നിർവഹിക്കുകയുണ്ടായി എന്ന് സഹീഹായ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അത് തന്നെയും ഇന്ന് കാണുന്നത് പോലെ സുബഹി നമസ്കാരത്തിൽ മാത്രമല്ല അവിടുന്ന് പാരായണം നടത്തിയത്, എല്ലാ ഫർദ് നമസ്കാരങ്ങളിലും അവിടുന്ന് നിർവഹിക്കുകയുണ്ടായി. അത് തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കാര്യം ഉപേക്ഷിക്കുകയും ചെയ്തു എന്നൊക്കെ ഇനി താഴെ ഞാൻ വിശദീകരിക്കുന്ന ഹദീസുകളിൽ നിന്ന് നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. عن ابي هريره رضي الله تعالى عنه ان النبي صلى الله عليه وسلم كان اذا اراد ان يدعو على احد او يدعو لاحد قنت بعد الركوع فربما قال اذا قال سماه لمن حمد ربنا ولك الحمد اللهم انزل الوليد بن الوليد وسلمه بن الهشام وعياش بن ابي ربيعه والمستضعفين من المؤمنين اللهم اشدد وطأتك على مضر واجعلها عليهم سنين كسني يوسف قال اجهر بذلك رواه البخاري ابو هريره رضي الله تعالى عنه يشريكم نبي ذريمين صلى الله عليه وسلم اذا اراد അവിടുന്ന് ഉദ്ദേശിച്ചാൽ അൻ യദുഉ അല അഹദൻ ഏതെങ്കിലും ഒരു വർത്തിൻ എതിരെ പ്രാർത്ഥിക്കാൻ വിചാരിച്ചാൽ ഔ യദുഉ ലി അഹദൻ അല്ലെങ്കിൽ ആർക്കെങ്കിലും അനുകൂലമായി ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചാൽ അനക്ക അവിടുന്ന് കുനൂത്ത് പാരായണം ചെയ്യും ബഅദർ റുക്കൂഇ റുക്കൂഇന് ശേഷം. ഫറുബ്ബമാ ഖാല ഇദാ ഖാല സമിഅല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ്. നബി പലപ്പോഴും റുക്കൂഇൽ നിന്ന് ഉയർന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദയും റബ്ബനാ വലക്കൽ ഹംദ് എന്ന ആ പ്രാർത്ഥനയും നിർവഹിച്ചതിന്റെ ശേഷം ഇങ്ങനെ പറഞ്ഞിരുന്നു, അല്ലാഹുമ്മ അൻസിൽ വലീദ ബിനൽ വലീദ്, പടച്ചവനെ വലീദ് ബിനൽ വലീദ് എന്ന സഹാബിയെ നീ രക്ഷപ്പെടുത്തേണമേ, وسلمت بن هشام سلمت بن هشام اي രക്ഷപ്പെടുത്തേണമേ, وعياش بن ابي ربيعه عياش بن ابي ربيعهനെയും രക്ഷപ്പെടുത്തേണമേ, والمستضعفين من المؤمنين സത്യവിശ്വാസികളിൽ നിന്ന് ദുർബലരായ ആളുകളെയും നീ രക്ഷിക്കേണമേ, اللهم اشدد وطأتك على مضر അക്രമം കാണിച്ച മുദർ ഗോത്രത്തിനെതിരെ നിന്റെ ശിക്ഷ നീ കഠിനമാക്കേണമേ, واجعلها عليهم سنين كسني يوسف യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ വരൾച്ചയും ക്ഷാമവും പോലെയുള്ള ക്ഷാമങ്ങൾ വിപത്തുകൾ ഈ ജനതയുടെ നേരിലും നീ കൊടുക്കണമേ,
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. എന്നിട്ട് ആ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, യജ്ഹറു ബിദാലിക, അവിടുന്ന് ഉറക്കെയാണ് ഇത് പ്രാർത്ഥിച്ചത് എന്ന്. ഇനി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ് രണ്ടാമത്തെ. ആ മഹാൻ പറയുന്നു, അനത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റൻ മുത്തതാബിഅൻ ഫിൽ ളുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ വസ്ബഹി ഫീ ദുബ്രി കുല്ലി സലാ ഇദാ ഖാല സമിയല്ലാഹു ലിമൻ ഹമിദ മിനർ റകഅത്തിൽ ആഖിറ يدعو عليهم على حي من بني سليم على رؤل وذكوان وعصية ويؤمن من خلفه. ഈ ഹദീസ് ഇമാം അഹ്മദും അബൂ ദാവൂദും ഉദ്ധരിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖുനൂത് നിർവഹിച്ചു ഷഹ്റൻ മുത്തതാബിയൻ, തുടർച്ചയായ ഒരു മാസക്കാലം, തുടർച്ചയായ ഒരു മാസക്കാലം ഇവിടുന്ന് ഖുനൂത് നിർവഹിച്ചു. ഏതൊക്കെ നമസ്കാരങ്ങളിൽ? ദുഹ്രി വൽ അസ്രി വൽ മഗ്രിബി വൽ ഇശാഇ വസ്ബഹി, അഞ്ച് നേരത്തെ നിസ്കാരങ്ങളിലും നിർവഹിച്ചു. എപ്പോൾ? ഫീദുബിരി കുല്ലി സലാ, ഓരോ നിസ്കാരങ്ങളുടെയും അവസാനത്തിൽ. എന്ന് പറഞ്ഞാൽ ഇദാ ഖാല സമിയല്ലാഹു ലിമൻ ഹമിദ മിനർ റകഅത്തിൽ ആഖിറ, അവസാനത്തെ റകഅത്ത് എത്തുമ്പോൾ റുകൂഇൽ നിന്ന് ഉയർന്ന് സമിയല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് നിർവഹിച്ചതിന് ശേഷം, യദുഉ അലൈഹിം അലാ ഹയ്യിൻ മിൻ ബനീ സുലൈം എന്നീ അക്രമവും മർദ്ദനവും മുസ്ലിമീങ്ങളോട് കാണിച്ച ആ ഗോത്രങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ ഒരു മാസക്കാലം അവിടുന്ന് എല്ലാ വസ്തുക്കളിലും കുനൂത്ത് നിർവഹിക്കുകയുണ്ടായി. നബി അത് ഉറക്കെ പറയും, നബിയുടെ ബാക്കിലുള്ള മുഅ്മിനീങ്ങൾ അതിന് ആമീൻ ചൊല്ലുകയും ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്. ഇനി അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന പ്രശസ്തമായ മറ്റൊരു ഹദീസാണ് മൂന്നാമത്തത്. അദ്ദേഹം പറയുന്നു, അന്നൻ നബാഹു അലൈഹി വസല്ലം കാനത്ത ശഹ്റൻ യദുഉ അലാ അഹ്യാഇൻ മിൻ അഹ്യാഇൽ അറബ് സുമ്മ തറകഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം കുനൂത്ത് നിർവഹിച്ചു. എന്തിനു വേണ്ടി? അറബികളിലെ ചില പ്രത്യേക ഗോത്രങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ വേണ്ടി. സുമ്മ തറകഹു, പിന്നീട് ആ കുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം അഹ്മദും മുസ്ലിമും നസാഇയും ഇബ്നു മാജയുമാണ്. സഹീഹായ ഹദീസുകളാണ്. അതിൽ തന്നെയും ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിലെ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ്, കനത്ത ശഹ്റൻ ഹീന ഖുതിൽ ഖുറാ ഫമാ റഅയ്തുഹു ഹസന ഹസനൻ ഖത്തു അശദ്ദ മിൻഹു റവാഹുൽ ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാസക്കാലം കുനൂത്ത് ഓരിച്ചു. എപ്പോൾ? ഹീന ഖുതിൽ ഖുറാ, നബിയുടെ ചില കാര്യങ്ങൾ വധിക്കപ്പെട്ടപ്പോൾ. നിങ്ങൾക്കറിയാം പ്രശസ്തമായ ആ സംഭവം, നബി തിരുമേനിയുടെ മുമ്പിൽ നിന്ന് പച്ച കള്ളം പറഞ്ഞ് നബിയുടെ 10-70 സഹാബാ കിറാമിൻ ശത്രുക്കൾ വളരെ തന്ത്രപൂർവ്വം കൂട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. പ്രവാചകനോട് വന്നിട്ട് ചില ഗോത്രങ്ങൾ ദൂരെ നിൽക്കില്ലെന്ന് വന്നുകൊണ്ട് ആവശ്യപ്പെട്ടു, നബിയെ, ഞങ്ങളുടെ നാട്ടിൽ ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ താല്പര്യവും ആഗ്രഹവുമുള്ള ജനത വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ ഞങ്ങൾ പണ്ഡിതന്മാരില്ല. അതുകൊണ്ട് അങ്ങയുടെ ശിഷ്യത്വം നേടിയിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, ഖുർആൻ മനഃപ്പാടമുള്ള ആളുകളെ, ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ അയച്ചു തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ നിന്ന് വഞ്ചനയുടെ തരത്തിൽ പച്ചക്കള്ളം അവർ തട്ടിവിടുകയാണ്. ആ സംഭവം നിങ്ങൾ, ഞാൻ തന്നെ പല പ്രാവശ്യം നിങ്ങളോട് പല കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി ഉണർത്തിയിട്ടുണ്ട്. നബിയുടെ മുമ്പിൽ നിന്ന് ശത്രുക്കൾ ഈ ഒരു വഞ്ചന മനസ്സിൽ വെച്ചുകൊണ്ടാണ് നബിയോട് അവർ സംസാരിച്ചത്. നബി തിരുമേനിക്ക് ആ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരുടെ മനസ്സ് വായിക്കാനായില്ല. ഇവര് കള്ളത്തരമാണ് പറയുന്നതെന്ന അദൃശ്യ വിശ്വാസം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിലായില്ല. ഇസ്ലാമിന്റെ പ്രചരണം എന്ന് കേട്ടപ്പോഴേക്കും ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ള മഹാനുഭാവനായ പ്രവാചകൻ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ കറകളഞ്ഞ 70 സഹാബത്തിന് ഖുർആൻ മനഃപ്പാടമുള്ള 70 ഹാഫിളിങ്ങളെ അവരുടെ പിന്നാലെ ഒരു സംശയവും തോന്നാതെ പറഞ്ഞയച്ചു കൊടുത്തു. പക്ഷേ കുറച്ചു കഴിഞ്ഞിരുന്നു. ഈ 70 ആളെയും കൂട്ടിക്കൊണ്ടുപോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ഇവര് തന്നെ മുമ്പേ പ്ലാൻ ചെയ്തിട്ടുള്ള ശത്രുക്കൾ വാളുമായിട്ട് കാത്തുനിൽപ്പുണ്ടായിരുന്നു. അവർ ഈ 70 ആളുകളെയും തടഞ്ഞു വെച്ച് അവിടെ വെച്ച് നിഷ്കരണം കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഈ സഹാബാ കിറാമിന് ബഹുഭൂരിപക്ഷം ആളുകളെയും 69 എണ്ണത്തെയും അവർ കൊലപ്പെടുത്തി എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. നിഷ്കരണം അവർ വധിച്ചു കളഞ്ഞു, കണ്ണു കിഴിഞ്ഞെടുത്തും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള മർദ്ദനങ്ങൾക്കിരയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഏറ്റവും കൂടുതൽ ഒരു ദുഃഖമുണ്ടാക്കി. അതാണ് ഇവിടെ സഹാബി വിശദീകരിച്ചത്, ഫമാ റഅയ്തുഹു ഹസന ഹസനൻ ഖത്തു അശദ്ദ മിൻഹു. അന്നത്തെ ദിവസത്തേക്കാൾ
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രമാത്രം വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്ത ഒരു ദിവസം വേറൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്നാണ് സഹാബി വിശദീകരിക്കുന്നത്. ഈ വിവരം കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കെതിരെ ആ മർദ്ദനം അഴിച്ചുവിട്ട ഇബാദത്ത്